ഹായ്, ഞാൻ അബുറിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. സ്ത്രീകൾ പലപ്പോഴും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് വെള്ളപ്പൊക്ക്. പലപ്പോഴും ഈ വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞത കാരണമായി നോർമലായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കിനെ പോലും പലരും രോഗമായി കാണുന്നു. അനാവശ്യമായി തനിക്ക് അണുബാധയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതുപോലെ ചില സ്ത്രീകൾ ഇത് മറച്ചു വെക്കുന്നു. സ്വന്തം എന്തോ വലിയ രോഗമാണെന്ന് കരുതി തൻ്റെ ഭർത്താവിനോട് പോലും തുറന്നു പറയാത്ത സ്ത്രീകളുമുണ്ട്. ആദ്യം നമുക്ക് എന്താണ് വെള്ളപ്പൊക്ക് എന്ന് നോക്കാം. സാധാരണഗതിയിൽ സ്ത്രീകളുടെ യോനിയിൽ നിന്നും നശിച്ച കോശങ്ങളും ബാക്ടീരിയയും യോനിയിലുള്ള ഗ്രന്ഥികളിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ദ്രാവകം വഴി പുറന്തള്ളുന്നു. അതാണ് വെള്ളപ്പൊക്ക്. തികച്ചും നോർമലായ ഒരു പ്രക്രിയ മാത്രമാണിത്. സാധാരണഗതിയിൽ ഇവ വെള്ളം പോലെയോ അല്ലെങ്കിൽ പാലിൻ്റെ വെള്ള കളറിലോ ആവാം. പൊതുവെ സ്ത്രീകളിൽ അണ്ടോൽപാദനം നടക്കുമ്പോൾ, മുലയൂട്ടുമ്പോൾ, ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ ഒക്കെ വെള്ളപ്പൊക്ക് കണ്ടുവരാം. പക്ഷെ പേടിക്കേണ്ട ഒന്നല്ല, അത് തികച്ചും സ്വാഭാവികമാണ്. പിന്നെ എപ്പോഴാണ് വെള്ളപ്പൊക്ക് ശ്രദ്ധിക്കേണ്ടത്? അത് നിറത്തിലോ മണത്തിലോ രൂപത്തിലോ വ്യത്യാസം വരികയോ യോനിയിൽ ചൊറിച്ചിലോ പുകച്ചിലോ അനുഭവപ്പെടുകയോ ഉണ്ടായാൽ ശ്രദ്ധിക്കുക എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന്. ഒരുപക്ഷെ ബാക്ടീരിയൽ അണുബാധ മൂലം ഉണ്ടാവാം. പ്രമേഹം ഉള്ളവരിൽ, അതുപോലെ സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നവരിൽ, ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നവരിൽ, ഗർഭാശയമുഖ ക്യാൻസർ ഉള്ളവരിൽ, ലൈംഗിക രോഗങ്ങൾ ഉള്ളവരിൽ, അതുപോലെ മാസക്കുളി നിന്ന സ്ത്രീകളിൽ, അതുപോലെ ഫംഗസ്, പൂപ്പൽ, അണുബാധ ഇങ്ങനെ ഉള്ളവരിലൊക്കെ രൂപത്തിലോ മണത്തിലോ വെള്ളപ്പൊക്കിന് മാറ്റം സംഭവിച്ചത് മൂലം ചികിത്സ വേണ്ടിവരാം. യോനിസ്രവങ്ങൾ സാധാരണ സുതാര്യവും ഗന്ധരഹിതവുമായിരിക്കും. ഇതിൻ്റെ നിറം പൂർണ്ണമായും സുതാര്യമായതിൽ നിന്നും നേരിയ വെളുപ്പ് വരെയായി വ്യത്യാസപ്പെടാം. ആർത്തവകാലത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇത്. യോനിസ്രവത്തിൻ്റെ നിറം, മണം, അളവ് എന്നിവ സാധാരണ കാണപ്പെടുന്നതിൽ നിന്നും വ്യത്യാസപ്പെടുകയോ യോനിയിൽ പുകച്ചിൽ, ചൊറിച്ചിൽ എന്നിവ അനുഭവപ്പെടുകയും ഇടയ്ക്കിടെ അടിവസ്ത്രം മാറേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം തേടണം. യോനിസ്രവത്തിന് പച്ച അല്ലെങ്കിൽ മഞ്ഞ നിറത്തിന് കാരണം ട്രൈക്കോമോണിയാസിസ് എന്ന STD രോഗമാണ്. കട്ടി കൂടിയ വെളുത്ത യോനിസ്രവം ഈസ്റ്റ് ബാധയുടെ ഫലമായാണ് ഉണ്ടാകുന്നത്. വെളുപ്പ്, മഞ്ഞ, ചാര നിറങ്ങൾ സാധാരണ കാണപ്പെടുന്ന ബാക്ടീരിയൽ വാജിനോസിസ് എന്ന അണുബാധ മൂലം ഉണ്ടാകുന്നതാണ്. പിങ്ക് അല്ലെങ്കിൽ രക്തം കലർന്ന നിറം ഗർഭപാത്ര പാളികൾ ഉതിർന്നു വീഴുന്നതിൻ്റെ ഫലമായുള്ളതാണ്. മഞ്ഞ നിറം മറ്റൊരു തരം STD രോഗമായ ഗോണോറിയയുടെ സൂചനയാണ്. രക്തം കലർന്ന അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള ക്രമരഹിതമായ ആർത്തവചക്രത്തിൻ്റെയോ അപൂർവമായി മാത്രം ക്യാൻസറിൻ്റെയോ സൂചനയാവാം. യോനിസ്രവത്തിന് ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അണുബാധ, STD അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുടെ സൂചനയാവാം. മത്സ്യഗന്ധം അനുഭവപ്പെടുന്നത് ബാക്ടീരിയൽ വാജിനോസിസിൻ്റെ ലക്ഷണമാണ്. ട്രൈക്കോമോണിയാസിസ് എന്ന STDയും ദുർഗന്ധത്തിന് കാരണമാകാറുണ്ട്. അതേപോലെ ഗർഭകാലത്ത് യോനിസ്രവത്തിൻ്റെ ഗന്ധം വ്യത്യാസപ്പെടാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പതിവില്ലാത്ത രൂപത്തിൽ യോനിസ്രവത്തിൽ നിറവ്യത്യാസമോ അതുപോലെ ഗന്ധമോ കണ്ടാൽ അത് മറച്ചു വെക്കാതെ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടുകയാണ് വേണ്ടത്. അതുപോലെ വൃത്തിയുള്ളതും ഉണങ്ങിയതും വായുസഞ്ചാരവുമുള്ളതുമായ അടിവസ്ത്രങ്ങൾ ധരിക്കുക, എന്നും കുളിക്കുക. നനവുണ്ടെങ്കിൽ ഫംഗസ് വളരാനും അതുമൂലം ചൊറിച്ചിലും ദുർഗന്ധവും അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ യോനി പ്രദേശം എപ്പോഴും നനവില്ലാതെ സൂക്ഷിക്കുക. ശരീരത്തിലെ pH നില സന്തുലിതമായിരിക്കുന്നതിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഇത്തരം ഇൻഫെക്ഷനുകളും അസുഖങ്ങളും അവരുടെ ആരോഗ്യത്തെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ദാമ്പത്യ ജീവിതത്തിലെ സംതൃപ്തമായ ലൈംഗിക ബന്ധത്തെയും ഇത് ബാധിക്കും. എന്ന് മാത്രമല്ല, ഇൻഫെക്ഷനുകൾ ഗർഭധാരണത്തിനും തടസ്സമായി മാറും. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.